ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കരിയർ ഗൈഡിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇത് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് അതായത് പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യ പേപ്പറുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇതൊരു കണ്ടിന്യൂഷൻ ക്ലാസ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാ ക്ലാസ്സും തുടർച്ചയായി നിങ്ങൾ കേൾക്കണം ഇതിൻ്റെ മുമ്പത്തെ ക്ലാസ് കേൾക്കാത്തവർ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിൽ കയറി ക്ലാസ് കേൾക്കണം അതുപോലെ തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതാണ് നിങ്ങൾ കേൾക്കാത്ത ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുകയും വേണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ഒപ്പം കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ അപ്പോൾ ഓക്കെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് അടക്കാം ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നാണ് ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് അടുത്ത ഓസ്റ്റിൻ ഏത് രാജ്യമാണ് ആദ്യമായി ഇന്ത്യൻ പൗരന്മാർക്ക് ബയോമെട്രിക് വിസ സംവിധാനം നടപ്പിൽ വരുത്തിയത് ആൻസർ ഫ്രാൻസ് അടുത്ത ഓസ്റ്റിൻ ഏത് രാജ്യമാണ് ബ്രിക്സ് രാഷ്ട്രങ്ങളുടെ ഒന്നാമത്തെ മാധ്യമ ഉച്ചകോടിക്ക് സാക്ഷ്യം വഹിച്ചത് ആൻസർ ചൈന അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം രണ്ടായിരത്തി അഞ്ച് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി അഞ്ചിലാണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രീ അയ്യങ്കാളിയെ കീഴ്ജാതിക്കാരുടെ പ്രതിനിധിയായി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഏത് നിയമനിർമ്മാണ സഭയിലേക്കാണ് തിരഞ്ഞെടുത്തത് ആൻസർ തിരുവിതാംകൂർ അടുത്ത ക്വസ്റ്റിൻ ഏറ്റവും നീളമേറിയ ഇന്ത്യൻ റോഡ് ഏത് ഏറ്റവും നീളമേറിയ ഇന്ത്യൻ റോഡ് ഏത് ഗ്രാൻഡ് ട്രങ്ക് റോഡ് അടുത്ത ക്സ്റ്റിൻ ടിബറ്റൻ ബുദ്ധവിശ്വാസികൾ വസിക്കുന്ന ധർമ്മശാല ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ടിബറ്റൻ ബുദ്ധവിശ്വാസികൾ വസിക്കുന്ന ധർമ്മശാല ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ആൻസർ ഹിമാചൽ പ്രദേശ് ഇന്ത്യയിൽ തടാകങ്ങളുടെ നഗരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രദേശം ഉദയ്പൂർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഐ ഐ എസ്ഇർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഐ ഐ എസ്ഇറിൻ്റെ സ്ഥിരം കാമ്പസ്‌ സ്ഥിതി ചെയ്യുന്നത് എവിടെ വിതുര വിതുരയിലാണ് ഐ ഐ എസ്ഇആറിന്റെ സ്ഥിരം കാമ്പസ്‌ സ്ഥിതി ചെയ്യുന്നത് അടുത്ത ക്സ്റ്റ്യൻ പൂർണ്ണമായും സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യത്തെ വിമാനത്താവളം ഏത് പൂർണമായും സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യ വിമാനത്താവളം ഏത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് നെക്സ്റ്റ് ലോകസഭ ഏത് വർഷമാണ് ആറ്റോമിക് എനർജി അമെന്മെൻ്റ് ബിൽ ആറ്റോമിക് എനർജി അമെൻമെൻറ്റ് ബിൽ പാസ്സാക്കിയത് രണ്ടായിരത്തി പതിനഞ്ച് ഇന്ത്യൻ ഭരണഘടനയിൽ ഭേദഗതി എമന്മെന്റ് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ് സൗത്ത് ആഫ്രിക്ക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മിന്നാമിനുങ്ങിന്റെ പ്രകാശത്തിന് കാരണമായ വസ്തു ലൂസിഫറിൻ അടുത്തത് ആത്മബോധം എന്ന കൃതി രചിച്ചതാര് ആത്മബോധം എന്ന കൃതി രചിച്ചതാര് ശങ്കരാചാര്യർ അടുത്ത ക്വസ്റ്റ്യൻ ഷിപ്കിലുരം എവിടെ സ്ഥിതി ചെയ്യുന്നു ഹിമാചൽ പ്രദേശ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ടി ചാനൽ സി ടിവി. വി സി ടി ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ടി ചാനൽ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ഹവിൽദാർ ബാലകൃഷ്ണൻ അടുത്ത ക്വസ്റ്റ്യൻ ആരുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരി നെക്സ്റ്റ് ക്വസ്റ്റിൻ മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവൽ മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവൽ ഇതാണെൻ്റെ പേര് ഇതാണെൻ്റെ പേര് ആണ് മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബ്ലൈറ്റ് രോഗം ബാധിക്കുന്ന വിള ബ്ലൈറ്റ് രോഗം ബാധിക്കുന്ന വിള നെല്ലേ നെല്ലിനാണ് ബ്ലൈറ്റ് രോഗം ബാധിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്